ആലപ്പുഴയിൽ ലോക്ക്ഡൗൺ ലംഘനം തടഞ്ഞ പോലീസുകാർക്കെതിരെ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകരുടെ കയ്യേറ്റവും എസ്എഫ്ഐ വർഷവും. പെട്രോൾ വില വർധനവിനെതിരെ ചേർത്തല ദേശീയ പാതയിൽ പെട്രോൾ പമ്പിന് മുന്നിൽ പ്രതീകാത്മക ക്രിക്കറ്റ് മത്സരം നടത്താൻ ഒരുങ്ങിയ പ്രവർത്തകരെ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ 8 ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ചേർത്തല എസ്ഐയെ കയ്യേറ്റം ചെയ്തത്. ചേർത്തലയിൽ ഡിവൈഎഫ്ഐക്കാരാണ് പോലീസിന് കൈവച്ചതെങ്കിൽ ചെങ്ങന്നൂരിൽ മോട്ടോർ വാഹന നിയമം ലംഘിച്ചെത്തിയ എസ്എഫ്ഐ ഏരിയ സെക്രട്ടറി ആസിഫ് യൂസഫ് വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയതാണ് അടുത്തത്. വിവിധ സംഭവങ്ങളിലായി പ്രവർത്തകർക്കെതിരെ കയ്യേറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. ആരാ പോകുന്നത്, അതിൻ്റെ നമ്പർ എടുക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക, നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പുള്ളിക്കാരൻ സമയത്ത് സർട്ടിഫിക്കറ്റ് നമുക്കറിയാം എന്തുവാന്ന്. അപ്പം നമ്മളെ കണ്ടിട്ട് പോയി വിട്ടു. ആയിക്കോട്ടെ, നമ്മൾ അറിയത്തില്ലല്ലോ, അമ്മക്ക് അറിയത്തില്ല. നമ്മൾ ചോദിക്കേണ്ട, നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മൾ ചെയ്യുന്നത്. വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ആരാ പോകുന്നത്, അതിന്റെ നമ്പർ എടുക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക, നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുന്നത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. ശരണ്യ, ഏതായാലും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെട്രോൾ വില വർധനവിനെതിരെ പെട്രോൾ പമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാണ്. പെട്രോൾ വില വർധനവിനെതിരെ സമരം നടത്തുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ടെയ്ൻമെൻറ് സോണാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പോലീസ് അത് തടയും. തടയുന്ന പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം പോലീസുകാരെ സംസ്ഥാനം മുഴുവൻ അവരുടെ പണി വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസുകാരെ കയ്യേറ്റം ചെയ്തതിനും സാറേ എന്നെങ്കിലും വിളിക്കുന്നുണ്ട്. ഇപ്പുറത്ത് എസ്എഫ്ഐ ഏരിയ സെക്രട്ടറി, ഞാൻ എസ്എഫ്ഐ ഏരിയ സെക്രട്ടറിയാണെന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയും, നീ അതും രണ്ടുപേരും ബൈക്കിൽ ഹെൽമെറ്റ് പോലും വെക്കാതെയാണ് വന്നിരിക്കുന്നത്, മാസ്ക് ഒക്കെ വെച്ച് വരുമ്പോൾ ഇത് എസ്എഫ്ഐ ഏരിയ സെക്രട്ടറിയാണ് പോലീസുകാരെങ്ങനെ അറിയും എന്നുള്ളതാണ്. എസ്എഫ്ഐ ഏരിയ സെക്രട്ടറിയാണെന്ന് അറിഞ്ഞിട്ടും നീ നമ്പർ എഴുതി എടുക്കുന്നു എന്നാണ് അദ്ദേഹം പോലീസിനോട് പറയുന്നത്. എന്താണ് ഇവർക്കൊക്കെ പറ്റുന്നത്? തീർച്ചയായിട്ടും ലല്ലു, രണ്ട് ഇടങ്ങളിലായാണ് വ്യത്യസ്ത രീതിയിൽ പോലീസിന് നേരെ കയ്യേറ്റ ശ്രമവും ഒപ്പം തന്നെ അസഭ്യം പറയുകയും ചെയ്യുന്ന രീതി ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, മാതൃകാപരമായി ഈ സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് പോലും ഇത്തരത്തിലുള്ള സർക്കാരിന്റെ വിജയാഘോഷം പോലും വീടുകളിൽ ക്രമീകരിച്ച് വീടുകളിൽ മാത്രം ആഘോഷമായി ചുരുക്കിയ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ള വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പരസ്യമായ ഒരു പ്രതിഷേധം. അത് ക്രിക്കറ്റ് കളിച്ച് ദേശീയപാതയ്ക്കരികിൽ പെട്രോൾ പമ്പിന് മുന്നിലായി ക്രിക്കറ്റ് കളിച്ച് പ്രതീകാത്മക ക്രിക്കറ്റ് കളി മത്സരം നടത്തി സെഞ്ചുറി അടിച്ച് അതിൽ പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് 9 ഡിവൈഎഫ്ഐ പ്രവർത്തകർ, അതായത് നമുക്കറിയാം 5 കൂടുതൽ സാധാരണക്കാരല്ല ആരും, ലോക്ക്ഡൌൺ നിലനിൽക്കുന്നതിനാൽ അത്തരത്തിൽ ആൾ കൂടാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശമടക്കം എല്ലായിടങ്ങളിലുമുണ്ട്. ഇതൊക്കെ കാറ്റിൽപ്പറത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ചേർത്തല ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ശ്യാം അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം, അടക്കമുള്ള ആളുകൾ ചേർത്തലയിൽ എത്തുകയും ഇതിനെ പോലീസ് തടയുകയും ചെയ്തു. ചേർത്തല എസ്ഐ ജിൻസൺ ആണ് ഇത് ഇത്തരത്തിലൊരു ക്രിക്കറ്റ് കളി മത്സരം ഇവിടെ നടത്താൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശം, പ്രത്യേകിച്ച് അത് ലോക്ക്ഡൌൺ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അത് തടയാൻ ശ്രമിച്ചത്. തുടർന്നാണ് എസ്ഐയുടെ ശരീരത്തിൽ കൈവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അദ്ദേഹത്തെ പിടിച്ചു തള്ളുമായിരുന്നു. മാത്രമല്ല
അത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടമായി അദ്ദേഹത്തെ പിടിച്ച് തള്ളുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിൽ നിന്ന് വിഭിന്നമാണ് ചെങ്ങന്നൂരേക്ക് പോവുകയാണെങ്കിൽ അവിടെ മോട്ടോർ വാഹന നിയമ ലംഘനമാണ്. രണ്ട് SFI പ്രവർത്തകർ വരുന്നു, അവർ തലയിൽ ഹെൽമെറ്റ് പോലും ഇല്ല. പക്ഷേ അവർ പോലീസ് സ്വാഭാവികമായും എല്ലാ ജംഗ്ഷനുകളിലും പരിശോധനയുണ്ട്. അതിൽ പറഞ്ഞതുപോലെ തന്നെ പോലീസ് കൃത്യമായി അവരുടെ പരിശോധനകളുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ കൈ കാണിച്ച പോലീസുകാർ, വനിതാ പോലീസുകാർ അടക്കമുള്ള ആളുകൾ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നീ ആരാടാ എന്റെ പേരെഴുതിയെടുക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം. SFI പോലെയുള്ള SFI ഏരിയ സെക്രട്ടറി ആസിഫ് യൂസഫാണത്. ഞാൻ SFI ഏരിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ടും നീ എന്റെ പേര് എഴുതിയെടുക്കുമോ, എനിക്ക് എന്റെ നമ്പർ എഴുതിയെടുക്കണമോ എന്നുള്ള മറുപടിയാണ് വാഹന പരിശോധനയ്ക്കെതിരെ വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ ആസിഫിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി. തുടർന്ന് നീയോ എന്ന് അവരെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് സിഐ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ തിരിച്ച് പോലീസുകാരെ ഭീഷണിപ്പെടുന്ന ഒരു രീതിയാണ്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനം ഒട്ടൊക്കെ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കാനായി ശ്രമിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട DYFI SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ആലപ്പുഴയിൽ ഇത്തരം ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ചേർത്തലയിലെ DYFI പ്രവർത്തകർക്കെതിരെ കയ്യേറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് ചേർത്തല DYSP നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ചെങ്ങന്നൂരും സമാനമായ സാഹചര്യം തന്നെയാണ്. എന്തായാലും മറ്റൊന്ന്, ഈ പെട്രോൾ വില വർധനവിനെതിരെ DYFI പ്ലാൻ ചെയ്ത സമരം എന്ന് പറഞ്ഞാൽ അവരവരുടെ വീടുകളിൽ മോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കണമെന്നായിരുന്നു. പക്ഷേ ഈ ആഹ്വാനം ചെയ്ത സമരത്തെയൊക്കെ മറികടന്നായിരുന്നു DYFI നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ക്രിക്കറ്റ് കളി നാട് റോട്ടിൽ ദേശീയപാതയ്ക്കരികിൽ ഇന്നലെ പകൽ നടന്നത്. ശരണിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുന്നു. സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഒരാഴ്ച കൂടി നീട്ടാൻ തീരുമാനിക്കുന്നു. നമ്മുടെ കോവിഡ് നിരക്കുകളിൽ മാറ്റമില്ല, അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു. മുഖ്യമന്ത്രി ഇത് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. പെട്രോൾ വില വർധനവിനെതിരെ വീടുകളിൽ സമരം നടത്താൻ DYFI തീരുമാനിക്കുമ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ, ഞങ്ങൾക്കത് പറ്റില്ല, ഞങ്ങൾക്ക് പെട്രോൾ പമ്പിൽ ക്രിക്കറ്റ് കളിച്ച് തന്നെ പ്രതിഷേധിക്കണമെന്ന് പറയുന്നു. പെട്രോൾ പമ്പ് ക്രിക്കറ്റിലേക്ക് കൊള്ളാവുന്ന സംഗതികളാണ് അത്. പക്ഷേ കോവിഡ് സാഹചര്യം നിലവിലില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സാഹചര്യമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, പുതിയ സമയ രീതി എന്നൊക്കെ നമുക്ക് പറയാം. പ്രത്യേകിച്ചും ഈ ഒരു മാസമായിട്ട് ലോക്ക്ഡൗൺ ആണ്, ഈ പോലീസ് കാരണം എല്ലാ ദിവസവും പുറത്തിറങ്ങി പരിശോധന മഴയായാലും വെയിലായാലും അവരവരുടെ പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് അവര് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നെഞ്ചത്തോട്ട് നിന്ന് കയറുകയാണ്. അത് കൊടിയൊക്കെ തോണി വെച്ചിട്ട് ഞങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തകർക്കും എന്നുള്ള വീട്ടില് അവരെ നെഞ്ചത്തേക്ക്. ഇപ്പുറത്ത് ഏരിയ സെക്രട്ടറി വരികയാണ്. ഏരിയ സെക്രട്ടറി ഒരു തരത്തിലുള്ള എന്താണ് നിയമങ്ങളും പാലിക്കുന്നില്ല. തലയിൽ ഹെൽമെറ്റ് ഇല്ല, മാസ്ക് ഉണ്ട് സ്വാഭാവികമായി ഏരിയ സെക്രട്ടറി ആണെന്ന് പോലീസുകാർക്ക് അറിയാൻ ഒരു സാധ്യതയും കാണില്ല. വണ്ടിയുടെ നമ്പർ എഴുതിയെടുക്കാണ്. ഞാൻ ഏരിയ സെക്രട്ടറി ആണല്ലേ, എന്തുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ എഴുതിയെടുക്കുന്നത്, നീ ആരാണ് എന്ന മട്ടിലാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് തുടർ ഭരണമാണ് എന്നുള്ളത് ഇത്തരം ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലൂടെ മറന്നു പോകുന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും പ്രതിപക്ഷത്തല്ല നിങ്ങൾ ഭരണപക്ഷത്താണ്. കാര്യങ്ങളൊക്കെ വൃത്തിയായി കൊണ്ടുപോകേണ്ട ചുമതല SFI-ക്കാർക്കും DYFI-ക്കാർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ഞങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. എനിക്കറിയാം രസപ്പെട ഏരിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞപ്പോ പിന്നെ നീ നമ്പർ എഴുതിയെടുക്കുന്ന കാര്യം അമ്മക്കറിയത്തില്ല. നമ്മള് ചോദിക്കേണ്ട, നമ്മള് ഡ്യൂട്ടിയിൽ നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ആരാ പോകുന്നത്, അതിന്റെ നമ്പർ എടുക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുന്നത്. നമ്മള് പുള്ളിക്കാരൻ സമയത്ത് വേറെ സർട്ടിഫിക്കറ്റ് നമുക്കറിയാം എന്തുവാന്ന്. അപ്പൊ നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല. നൂറുകണക്കിന് അല്ല SFI നൂറുകണക്കിന് SFI ഏരിയ സെക്രട്ടറിമാരുണ്ട്. അതിൽ ഒരു ഏരിയ സെക്രട്ടറിയാണ് ഇത്. പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ അത് ശരിയാണോ എന്ന് SFI തന്നെ പരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, കോവിഡൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, നമ്മൾ വലിയ നിയന്ത്രണങ്ങളൊക്കെ പോകേണ്ട സാഹചര്യത്തിൽ അപ്പുറത്ത് പോലീസുകാരുടെ നെഞ്ചത്ത് കൈവയ്ക്കുമ്പോഴും സാറേ എന്ന് വിളിക്കാനുള്ള ആ ഒരു മനസ്സ്. അത് ഏതായാലും രണ്ട് പ്രവർത്തികളും അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ പരിശോധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കോവിഡ് കാലമാണ്, ആളുകളൊക്കെ വലിയ നിയന്ത്രണത്തിലൊക്കെ കഴിയേണ്ട ഒരു സാഹചര്യമാണ്. അവിടെയാണ്
ഇതെല്ലാം ലഭിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുകൂടി കാണുന്നു. ഇടവേള ഓരോ നാടിന്റെയും മനോഹരമായ കാഴ്ചകൾ, സ്വർണ തിളക്കമുള്ള വയൽനാട്, വയലാർ പ്രണയിച്ച പെരിയാർ, നല്ല ചൂടുള്ള മധുരമുള്ള വാർത്തകൾ, കത്രിക കട്ടില്ലാതെ നാട്ടുവർത്തമാനം. ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പൊ എന്റെ വീട്ടിലെ സാധനങ്ങളും തീർന്നിരിക്കുകയാണ്. ഞാനും ഷോപ്പിംഗിന് ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങളും ലോക്ഡൌൺ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പരിശോധിക്കുന്നത്. കൊടകര കുഴൽപ്പണ കേസ് ഇഡി ഏറ്റെടുക്കും. ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ യൂണിറ്റാണ് കേസ് അന്വേഷിക്കുക. ഹൈക്കോടതിയിൽ ഇഡിയുടൻ റിപ്പോർട്ട് സമർപ്പിക്കും. നമ്മൾ സനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അനീഷ്, ഏതായാലും ഇഡിയുടെ ഭാഗത്ത് നിന്നൊടുവിൽ കൊടകര കുഴൽപ്പുണ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജൂൺ 1st തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇഡിക്ക് കൈമാറിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. നമുക്കറിയാം, വിവാദമായ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച അതേ സംഘം, അതേ കൊച്ചി ഇഡിയാണ് ഇനി കൊടകരയിലേക്ക് പോകാൻ പോകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ലല്ലു, അതേ അന്വേഷണ സംഘത്തിനാണ്, അതേ യൂണിറ്റിനാണ് ഈ കേസിന്റെയും അന്വേഷണ ചുമതല ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്കവാറും ഹൈക്കോടതി ആയിരിക്കും ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുക. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയിരുന്നു. 1.5 മുമ്പ് പരാതി നൽകിയെങ്കിലും ഒരു അനുകൂലമായ നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരുന്നത്. ഇതിൽ ഇഡിയുടെ വിശദീകരണം ഹൈക്കോടതി തേടുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേസിൽ വിശദമായ പ്രാഥമിക പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കൊടകര പോലീസിൽ നിന്നും FIR അടക്കം ശേഖരിച്ച് ആ കേസിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഈ കള്ളപ്പണ ഇടപാടുകൾ ആയതിനാൽ ഇഡിക്ക് അന്വേഷിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം കേരളത്തിന് പുറത്തും ഈ കുഴപ്പണ സംഘത്തിന് ബന്ധമുണ്ടോ എന്ന, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം വേണമെന്നും ഇഡി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കൊടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും നിരവധി ദിവസങ്ങൾക്ക് ശേഷമാണ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം 3.5 crore രൂപ ഇത്തരത്തിൽ കുഴപ്പണം കവർച്ച ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. എങ്കിൽ പോലും 1.5 crore രൂപ മാത്രമാണ് ഇതിനകം പോലീസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും. 9 crore+ രൂപ ഇത്തരത്തിൽ ഈ ഇടപാടിൽ ഉണ്ട് എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് കേരള പോലീസിനുള്ള പരിമിതികൾ ഒഴിവാക്കി കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയും എന്നത് തന്നെയാണ് ഇഡി അന്വേഷണത്തിലൂടെ കോടതിയിൽ നടത്തിയ ഹർജിയിലടക്കം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ CPM നേതാക്കൾക്കടക്കം ഈ ഇക്കാര്യത്തിൽ എന്താണ് ഇനി പ്രതികരണം വരാനുള്ളത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ കൗതുകം ഉയർത്തുന്നു. കാരണം BJP നേതാക്കൾ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ തത്വത്തിൽ സ്വാഗതം ചെയ്ത രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി V.Muralidharanും കേസിന്റെ രേഖകളും മറ്റും കൈമാറിയാലല്ലേ ഇഡിക്ക് കേസ് ഏറ്റെടുക്കാൻ കഴിയൂ എന്നടക്കമുള്ള രീതിയിൽ പരാമർശിച്ചു. അതുകൊണ്ട് ഇഡി കേസ് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കേരളത്തിൽ ഒരുപക്ഷെ ഇടവരുത്തിയേക്കും. രാഷ്ട്രീയ പ്രേരിതമായ ഒരു അന്വേഷണ ഏജൻസിയാണ് ഇഡി എന്നാണ് CPM നിരന്തരമായി സ്വർണ്ണക്കടത്ത് കേസിന്റെ പശ്ചാത്തലത്തിലും മറ്റുമൊക്കെ പറയുന്നത്. പ്രതിപക്ഷത്തിനാവട്ടെ അന്ന് ഇഡിയെ പൂർണ്ണ വിശ്വാസമായിരുന്നതാനും, എന്നാൽ BJPക്കെതിരായ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ ഏതു തരത്തിലാവും ഈ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രതികരണം എന്നാണ് ഇനി അറിയേണ്ടത് ലല്ലു. ശരി, അനീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊടകര കുഴൽപ്പണ കേസ് ഇഡി ഏറ്റെടുത്തിരിക്കുന്നു. കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇനിയിപ്പോൾ രാഷ്ട്രീയ, അനീഷ് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ചർച്ചയാവുക. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. Malayalam.
കേരളം. പുലരിയിൽ എന്തിനാണ് വാർത്തകൾ പൊട്ടിത്തെറിക്കുന്നത്? സൗമ്യമായി പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ. വോട്ടിനെ കുറിച്ച് മാത്രമല്ല അറിയണ്ടേ, പാട്ടിനെ കുറിച്ചും. നമസ്കാരം, ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജാമ്യമോ കസ്റ്റഡിയോ? ട്രംപിനെ കുറിച്ച് മാത്രമല്ല അറിയണ്ടേ, വമ്പിനെ കുറിച്ചും. 1.5 മാസം കൊണ്ട് കോവിഡ് മരണങ്ങൾ ഇരട്ടിച്ചു. ഇന്നലെ കോവിഡ് മരണം 10,000 കടന്നു. തുടർച്ചയായ 3-ാം ദിവസവും 200-ലധികമാണ് മരണം. മരണനിരക്ക് 0.38% ഉയർന്നു. 2-ാം തരംഗം ആരംഭിച്ച മാർച്ച് 15 4,407 കോവിഡ് മരണം. April 21 മരണം 5,000 കടന്നു. 5,000 നിന്ന് മരണം 10,000 ആകാൻ വേണ്ടി വന്നത് വെറും 47 ദിവസം മാത്രം. കോവിഡ് കേസുകൾ കുറഞ്ഞു തുടങ്ങിയെങ്കിലും മരണനിരക്കിൽ കാര്യമായ കുറവ് വരുന്നില്ല. 6 ദിവസത്തിനിടെ മാത്രം 1,000 കോവിഡ് മരണം. ഇന്നലെ വരെ തുടർച്ചയായ 4 ദിവസം പ്രതിദിന കോവിഡ് മരണങ്ങൾ 200 മുകളിലും എത്തിയിരുന്നു. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് മരിച്ചതിൽ 70% അധികവും. 7,368 പേർ. 40 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ള 2,357 പേരും 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ 417 പേരും കോവിഡ് ബാധിച്ച് മരിച്ചു. 17 വയസ്സിൽ താഴെയുള്ള 15 കുട്ടികളും കോവിഡ് ബാധിച്ച് മരിച്ചു. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ മരണങ്ങൾ. 2,112 പേർ. 86 മരണം റിപ്പോർട്ട് ചെയ്ത ഇടുക്കിയിലാണ് കുറവ് മരണം. സംസ്ഥാനം കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ കൂടുതൽ ലളിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കോവിഡാനന്തര മരണങ്ങളും ഇതോടെ കോവിഡ് മരണത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് കാരണം അനാഥരായ കുട്ടികളുടെ വിഷയത്തിൽ സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിറക്കും. സുപ്രീംകോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരവ് അപ്ലോഡ് ചെയ്യുമെന്ന് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കോവിഡ് കാരണം അനാഥരായ കുട്ടികളെ കണ്ടെത്തുന്നതിന് സംസ്ഥാനങ്ങൾ പ്രഥമ പരിഗണന നൽകണമെന്ന് കോടതി പരാമർശിച്ചിരുന്നു. കുട്ടികളുടെ പുനരധിവാസം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയേക്കും. PM കെയർസ് ഫണ്ടിലൂടെ 10,00,000 രൂപ കുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കാനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതുവരെ സൗജന്യ വിദ്യാഭ്യാസവും സ്റ്റൈപ്പൻഡും നൽകുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിന്റെ നികുതി ഇളവ് തീരുമാനിക്കാൻ GST കൌൺസിൽ നിയോഗിച്ച മന്ത്രിതല സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. കോവിഡ് വാക്സിന്റെയും കോവിഡ് ചികിത്സയ്ക്ക് വേണ്ട ഓക്സിമീറ്റർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും GST ഒഴിവാക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനായിരുന്നു സമിതി രൂപീകരിച്ചത്. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ കൺവീനറായ സമിതിയിൽ കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും അംഗമാണ്. രാജ്യസഭാ MPമാരായി ജോൺ ബ്രിട്ടാസും ഡോക്ടർ വി ശിവദാസനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിന്റെ ചേംബറിൽ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമാകുന്ന ആദ്യ ദൃശ്യമാധ്യമ പ്രവർത്തകനാണ് ജോൺ ബ്രിട്ടാസ്. 1988 മുതൽ ദേശാഭിമാനിയിലും പിന്നീട് കൈരളിയുടെ ബ്യൂറോ ചീഫായും ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്നു. SFIയിലൂടെ രാഷ്ട്രീയ മുഖ്യധാരയിലെത്തിയ ശിവദാസൻ SFI ദേശീയ പ്രസിഡന്റായിരുന്നു. പിന്നീട് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി. ഷൊർണൂരിൽ കൃഷിസ്ഥലങ്ങൾ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ കൃഷിസ്ഥലങ്ങൾ വിജ്ഞാപനം റദ്ദ് ചെയ്ത് തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പാടശേഖര സമിതികൾ. റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് വേണ്ടി ഷൊർണൂരിലെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഏക്കർ കണക്കിന് സ്ഥലം ഒഴിവാക്കിയ നടപടിക്കെതിരെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പ്രതിഷേധം ശക്തമാണ്. ഇന്നലെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ ഭൂമി പ്രതീകാത്മകമായി തിരിച്ചുപിടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കൊടികുത്തി. AIYF, യൂത്ത് കോൺഗ്രസ്, BJP തുടങ്ങിയ സംഘടനകളെല്ലാം കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. സംഭവത്തിൽ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഷൊർണൂരിലെ പാടശേഖര സമിതികൾ യോഗം ചേർന്നു. ഡാറ്റാ ബാങ്കിൽ നിന്നും കൃഷിസ്ഥലങ്ങൾ ഒഴിവാക്കിയ വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ പാടശേഖര സമിതികളുടെ കൂട്ടായ്മ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിലുള്ള നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന കൃഷി വകുപ്പ് അധികൃതരെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം ക്രമങ്ങൾക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ തരിശുഭൂമിയും കൃഷി വകുപ്പും നഗരസഭ ഏറ്റെടുത്തുകൊണ്ട് പാടശേഖര സമിതികൾ മുഖാന്തരം കൃഷി ഇറക്കണമെന്നാണ് പാടശേഖര ആവശ്യം. അതേസമയം വിജ്ഞാപനം സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ പ്ലോട്ടുകളെക്കുറിച്ചുള്ള പരിശോധന ജില്ലാതല സമിതിക്ക് കൈമാറാൻ നഗരസഭ തീരുമാനിച്ചു. ന്യൂസ് 18 പാലക്കാട്.